ഞാൻ സത്യത്തിൽ ഇന്നൊരു യാത്ര കഴിഞ്ഞിട്ട് വളരെ ക്ഷീണിതനായിട്ട് ഇവിടെ വന്നാണ് സത്യത്തിൽ. അപ്പം ഈ പലരും ഇങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കേട്ടപ്പം എനിക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. ഗുരു ബ്രദർ ആദ്യം എന്നെ ക്ഷണിച്ചപ്പോഴത്തേക്ക് ഞാൻ വരണോ വേണ്ടോ എന്നുള്ള ഈ നല്ല ക്ഷീണമുള്ളതുകൊണ്ട് വരണോ വേണ്ടോ, പക്ഷേ കേൾക്കും തോറും പിന്നെയും മുകളിലോട്ട് കയറി വരണം എന്നുള്ളൊരു ചിന്ത കൊണ്ട് ഞാൻ മുകളിലേക്ക് കയറി വന്നതാണ്. ഞാൻ വരാൻ കാരണം എൻ്റെ മനസ്സിൽ ഇത് കേട്ടപ്പോഴത്തേക്ക് ഒരു വാക്യം മനസ്സിൽ ഓടി വന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 28 മുതൽ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരു 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 കാര്യം കാണാൻ കഴിയും. ലൂക്കോസ് 19-28 ഞാൻ ആ വാക്യത്തിൻ്റെ ഒന്ന് രണ്ട് ചില വാക്യങ്ങളൊന്ന് വായിക്കാം. ഇത് പറഞ്ഞിട്ടാണ് മുമ്പേ നടന്നു. ഓക്കെ, അവൻ ഒലിവുമലയിൽ, ഓക്കെ അവിടെ ഇല്ല, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്ന കാണാം. അതിനെ അഴിച്ചു കൊണ്ടുവരും. അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, കർത്താവിന് ഇതിന് ഇവനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ. അയക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടയവൻ, ഓക്കെ ആ ഭാഗം എല്ലാവർക്കും അറിയാവുന്ന പോഷനാണ്. ഞാനിത് കാരണം ഇതെൻ്റെ മനസ്സിൽ വരാൻ കാരണം എന്താ പറയുക, കുറച്ച് എൻ്റെ കുഞ്ഞു പ്രായത്തിലായിരുന്നപ്പോഴത്തേക്ക് ആ സമയത്ത് ചില ദേവദാസന്മാർ ഈ വിഷയത്തെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആ പ്രസംഗം എൻ്റെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്നുണ്ട്. അതായത് ഈ കഴുതക്കുട്ടി ഒന്നിനും കൊള്ളാത്തൊരു കഴുതക്കുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ, അങ്ങനെ ഒരു ആർക്കും പ്രയോജനപ്പെടാതെ അങ്ങനെ ഒരു നിലയിൽ നിന്നത്. പക്ഷേ യേശു അവൻ മീൻസ് ആ കഴുതയുടെ മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ എന്താണ് ആ കഴുതക്കുട്ടിക്ക് വന്ന മാറ്റം എന്ന് നമുക്കവിടെ വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന വാഴ്ത്തപ്പെടും സ്വർഗത്തിൽ സമാധാനം, ഓക്കെ 37-ാമത്തെ വാക്യം അവിടെയൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ഏറ്റവും എന്താ പറയുക, ഒരു വസ്ത്രം കഴുതക്കുട്ടിമിൽ ഇട്ടു, യേശുവിനെ കയറ്റി, എന്നിട്ട് വസ്ത്രം വഴിയിൽ വിരിച്ചു. ഇങ്ങനെ ഒന്ന് എന്താ പറയുക, മറ്റുള്ളവരെ കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ യൂസ്ലെസ് എന്ന് തോന്നുന്ന ഒരു വ്യക്തി, അതുപോലൊരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഞാൻ പലരെയും കണ്ടിട്ടുമുണ്ട്. പക്ഷേ യേശു ക്രിസ്തു അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഞാൻ എന്താ പറയുക, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലരുടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. വീട്ടിൽ വീട്ടുകാർക്ക് ഭാരം, നാട്ടുകാർക്ക് ഭാരം, ചുറ്റുപാടുള്ളവർക്ക് ഭാരം, പക്ഷേ യേശു അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നപ്പോഴത്തേക്ക് ആ ഭാരം മാറി അവർക്കെല്ലാം ഇന്ന് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായി, അല്ലെങ്കിൽ ഏറ്റവും തണലും താങ്ങുമായി ആ വ്യക്തി മാറുന്ന യേശുവിൻ്റെ അതേ സ്വഭാവം അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന കാണുമ്പോഴത്തേക്ക് അതൊക്കെ കാണുമ്പോൾ ശരിക്കും വളരെ സന്തോഷമുണ്ട്. ഈ കാര്യത്തിൽ നമുക്ക് അതിനെ ഇവിടെ ഞാൻ ഈ വായിച്ച വാക്യത്തിലും അത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അതുവരെയും ആ നിന്ദിക്കപ്പെട്ട ഒരു ഭാരപ്പെട്ട അവസ്ഥയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിലയിൽ നിന്ന ഒരു വ്യക്തി, അതിനെ ഞാൻ എന്താ പറയുക, അതിനെ ശരിക്കുള്ള മീനിങ്ങോ കാര്യങ്ങളൊന്നും അല്ല, ഞാൻ ആ ഒരു മെസ്സേജ് പണ്ട് ഞാൻ കേട്ട മെസ്സേജ് തന്നെ ഞാൻ ആവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആ ഒരവസ്ഥ യേശു ഒരുവൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന മാറ്റമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ. എൻ്റെ ജീവിതത്തിലും ഞാൻ കുറച്ച് ദിവസം മുമ്പേ അനിൽപാസിന് ചർച്ചിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം അത് എൻ്റെ മനസ്സിലിപ്പോൾ പറയണം എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വേറെ ഒന്നുമല്ല, എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ കുറച്ച് നാളിന് മുമ്പേ, കുറച്ച് നാളിന് മുമ്പേ സോ 2 മന്ത്സ് മുമ്പേ ഒരു വളരെ വേദനിക്കുന്നൊരു അനുഭവത്തിൽ കൂടെ ഞാൻ കടന്നുപോയി. അന്ന് എനിക്ക് പല ചോദ്യങ്ങളും, ഞാൻ ഈ എന്താ പറയുക, പലരെയും ആശ്വസിപ്പിച്ചു, പലരെയും എന്താ പറയുക, അങ്ങനെ വേദനകൾ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വാക്കുകൾ കൊണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. കാരണം വാക്യങ്ങളും വചനങ്ങളും പറഞ്ഞു കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള മുറിവ് വേദന ആ ഒരു നിലയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോഴത്തേക്ക് നമുക്കൊരു കാരണവശാലും അതിൽ ഓവർകം ചെയ്യാൻ ഭയങ്കര ടഫാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ജീവിതത്തിൽ അപ്രകാരം ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയി. എൻ്റെ മാതാവ് എന്നെ വിട്ട് കടന്നുപോയ സമയമാണ്. ആ സമയത്ത് ഞാൻ ശരിക്കും എന്താ പറയുക, പലരോടും ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ അതിന് യേശുവിനോട് ഞാൻ പ്രാർത്ഥിച്ച് ചോദിച്ചു, എന്താണ് ദൈവമേ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ കടന്നു. പക്ഷെ അതിന് ഉത്തരം എന്താ പറയുക, ആ ദിവസങ്ങളിൽ തന്നെ എനിക്ക് കാണാനിടയായി. അപ്പം ഒരിക്കലും എന്താ പറയുക, ഒരു ചോദ്യം നമ്മൾ ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ അപേക്ഷിച്ചാൽ
അതിനുത്തരം തരാതെ അല്ലെങ്കിൽ കൈവിട്ടിട്ട് പോകുന്ന ഒരു ഒരു എന്താ പറയുക, ഒരു ഒരു സ്വഭാവമുള്ള ഒരാളല്ല സത്യത്തിൽ. കാരണം നമ്മൾ പലപ്പോഴും ഇസ്ലാമിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കാം, മുഹമ്മദ് നബിയെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന കേൾക്കാം. അപ്പം നമ്മൾ അവിടെയൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിൽ ഭാരമുണ്ട്, ഇങ്ങനെ ഒരു വ്യക്തിയെ ഫോളോ ചെയ്യുന്ന വ്യക്തികൾക്ക് എങ്ങനെയാണ് ആ മാതൃക. പക്ഷേ യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്കെല്ലാം പറയും, ഇവിടെ ഓരോരുത്തർ പറയുമ്പോഴും അഭിമാനത്തോടുകൂടിയാണ് ഓരോരുത്തരും സംസാരിക്കുന്നത്. എത്രത്തോളം അഭിമാനത്തോടെ അവരുടെ മനസ്സിലെ വിങ്ങലുകളും അവരെ അവർ കടന്നുപോയ സിറ്റുവേഷനിൽ അവരുടെ ജീവിതത്തിലുണ്ടായ ഓരോ കാര്യങ്ങളും അവർ വളരെ അഭിമാനത്തോടുകൂടിയാണ് യേശുക്രിസ്തുവിനെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നത്. അപ്പം എനിക്ക് ഇതിനകത്ത് ഈ ഒരു എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നുപോയ, ഞാൻ സാംബാസ്റ്ററോട് ഉണ്ടല്ലോ, സാംബാസ്റ്ററിനോട് ഞാൻ ഈ കാര്യം സംസാരിച്ച അന്ന് സാംബാസ്റ്റർ ചില വാക്കുകളൊക്കെ പറഞ്ഞ് എന്നെ ബലപ്പെടുത്തിയ ഒരു സിറ്റുവേഷനും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പലർക്കും അറിയാം. യേശുക്രിസ്തുവിനെ പറ്റിയിട്ട് ജസ്റ്റ് എൻ്റെ ലൈഫിൽ ഒന്ന് രണ്ട് മൂന്ന് പോയിന്റ്സ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. വേറൊന്നുമല്ല, യേശുക്രിസ്തുവിനെ ഈ ടോപ്പിക്, അതായത് യേശുവിനെ നിങ്ങൾ അനുഗമിക്കുന്നത് എന്തിന്, അതിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള ചില പോയിന്റ്സാണ്. യേശുക്രിസ്തുവാണ് പിതാവിങ്കിലേക്കുള്ള ഏക വഴി. യേശുക്രിസ്തുവാണ് എനിക്കുള്ള നിത്യജീവൻ നൽകുന്നത്. യേശുക്രിസ്തു മുഖാന്തരമല്ലാതെ ആ നിത്യജീവൻ എനിക്ക് ലഭിക്കില്ല. അവനെ വിശ്വസിക്കുന്ന മുഖാന്തരമാണ് എനിക്ക് ലഭിക്കുന്നത്. എൻ്റെ പാപങ്ങളെ ക്ഷമിക്കുകയും അവൽ നമ്മെ സ്വാതന്ത്ര്യരാക്കി തീർക്കുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, എനിക്കൊരു പുത്തൻ ഐഡൻറ്റിറ്റിയാണ് ശരിക്കും നമുക്ക് യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന അതുവരെയുള്ള ഐഡൻറ്റിറ്റി അല്ല. കോരിന്ത്യർ 2 കൊരിന്ത്യർ 5:17 ഇപ്രകാരം വന്നു, ഒരുവൻ ക്രിസ്തുവിലാവാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ഈ കാര്യം ഓരോ യേശുക്രിസ്തു ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും പറയാൻ പറ്റുന്ന കാര്യമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ്റെ പഴയത് കടന്നുപോയി, പുതിയ സൃഷ്ടിയായവൻ തീരുകയാണ്. യേശുക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നു, ആ സ്നേഹം നമുക്ക് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാനും യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ കഴിയും. സമാധാനമില്ലാത്തവർക്ക് യേശു സമാധാനത്തിൻ്റെ ഉറവിടമാണ്. കള്ളു കുടിച്ച് വളരെ മോശപ്പെട്ട സ്വഭാവ ജീവിതത്തിൽ നയിക്കുന്ന മറ്റുള്ളവർക്ക് ഭാരമായി നിൽക്കുന്ന വ്യക്തികൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അത് മാറി സമാധാനമുള്ള വ്യക്തിയായി മാറി. ദുഃഖത്തിലിരിക്കുന്നവർക്ക് എൻ്റെ ജീവിതത്തിൽ ദുഃഖം വന്നപ്പോൾ യേശുക്രിസ്തുവിനെ ആശ്വസിപ്പിക്കുന്ന ഒരു അനുഭവം ഞാൻ കണ്ടു. ഏറ്റവസാനം അവൻ നമുക്ക് ആ ഒരു നിത്യ ഭവനം ഒരുക്കിയിരിക്കുന്നു. ഓരോരുത്തരും ഒരുകേണ്ട ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി നിത്യഭവനം ഒരുക്കുന്നു. അവിടേക്ക് പോകാൻ നമ്മൾ ഓരോരുത്തരും ഒരുക്കമുള്ളവരായി തീരുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഓക്കെ, താങ്ക് യു, താങ്ക് യു ബ്രദറെ. യേശുദാസ് ഫസ്റ്റ് ലൈനിലുണ്ടോ? യെസ്. ഓക്കെ, താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുകയും അവസരം തരികയും ചെയ്തതിന് അനിൽ കൊടിത്തോട്ടം പാസ്റ്ററോടും മറ്റുള്ള എല്ലാ മോഡറേറ്റേഴ്സിനോടും ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ആയിരിക്കുന്ന എല്ലാവരോടും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. യേശുവിനെ ഞാൻ അനുഗമിക്കുന്നതിൻ്റെ കാരണം പറയുന്നതിന് മുമ്പ് രണ്ടുപേരും പാട്ട് പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പഴയ പാട്ടാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട്. ചാരോനിൽ പനീർ പുഷ്പം അവനെ ഞാൻ കണ്ടു. പതിനായിരം ഏറ്റം സുന്ദരം തുമ്പം ദുഃഖങ്ങളത് ആശ്വാസം ലോകരെല്ല കൈവെടിഞ്ഞാലും ഞാന് ഈ യേശുവിനെ അനുഗമിക്കുന്നതിന്റെ കാരണം പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്.
ഞാൻ അവനിൽ എന്റെ തോഴനെ കണ്ടെത്തി, ഞാൻ അവനിൽ എന്റെ രക്ഷകനെ കണ്ടെത്തി, ഞാൻ അവനിൽ എന്റെ ആത്മാ പിതാവിനെ കണ്ടെത്തി. യേശുദാസ് പാസ്റ്റർ ഒരു ശബ്ദം മണിയാടി നടക്കണം. എന്തോ അത് ഞാൻ ആദ്യം വിചാരിച്ചത് പൂജ നടക്കുവാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ കേക്കാവോ? പിന്നെ നന്നായിട്ട് കേക്കാം. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, അപ്പൊ ഞാൻ പാടിയത് കേട്ടില്ലേ? കേട്ടു കേട്ടു. അതിന്റെ ഇടയ്ക്ക് മണിയടിയും കൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് പൂജ ആരണ്ട് നടക്കുവാണ്. ഓക്കെ, ഞാൻ ബീഹാറിലാണ്, ചിലപ്പോ പൂജയൊക്കെ കാണും. ഓക്കെ, ഞാന് ഓക്കെ എന്റെ സാക്ഷ്യം പറയാം. ഞാൻ എന്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്നു എന്ന് ചോദിച്ചാൽ, എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് യേശുദാസ് എന്നാണ്. എന്നാൽ പേര് കൊണ്ട് മാത്രം ഒരു സമയത്ത് ഞാൻ യേശുദാസ് ആയിരുന്നു. യേശുവിൻ്റെ ദാസനല്ലാതെ നടന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ക്രിസ്ത്യാനി ആയിരുന്നു. ഞാൻ ഒരു മലങ്കര കത്തോലിക്ക വിശ്വാസിയും ഒപ്പം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കീഴിൽ ഒരു വൈദിക വിദ്യാർത്ഥിയുമായിരുന്നു. സെമിനാരി വിദ്യാർത്ഥിയായിരുന്നു. ചില വർഷങ്ങൾ അവിടെ പഠിച്ചു. അതിനുശേഷം ഞാൻ അവിടെ നിറയെങ്കിലും ഈ യേശുവിനെ വിട്ടിട്ട് ഓടാൻ കർത്താവ് എന്നെ അനുവദിച്ചില്ല. പലരും സെമിനാരിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിരീശ്വരവാദികളാകാറുണ്ട്. നിരീശ്വരവാദിയായി ദൈവമില്ല എന്ന് പറഞ്ഞ് മൂഢനായി ഈ ലോകത്തിൽ ജീവിക്കാൻ കർത്താവ് എന്നെ അനുവദിച്ചില്ല. മറ്റേതെങ്കിലും ഒരു മതത്തിൽ പോയി മറ്റൊരു മതം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അതിൽ ഒരു ഒരു അനുയായിയായി തീരുകയോ ചെയ്യാതെ കർത്താവ് എന്നെ വിളിച്ച് തൻ്റെ വേലയ്ക്കാക്കി വെച്ച ആ സ്നേഹത്തെ എത്ര സ്തുതിച്ചാലും എത്ര വർണ്ണിച്ചാലും മതി വരത്തില്ല. എൻ്റെ ജീവിതത്തിൽ പലവിധമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ഒരു നല്ല സ്നേഹിതനായി ഒരു നല്ല ഒരു സഹോദരനെ പോലെ എന്നോട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ പലരും പറഞ്ഞതുപോലെ ഞാൻ ഈ ദൈവത്തിൻ്റെ വിളി ശബ്ദം നേരിട്ട് കേൾക്കുവാൻ എന്നെ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. ഞാന് സെമിനാരിയിൽ നിന്ന് ഇറങ്ങിയിട്ടും ഇന്നും ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ ബീഹാറിലാണ്. ഇന്നും ഈ കർത്താവിന്റെ സ്നേഹത്തെ വിട്ടു പിരിയാതെയും ഈ കർത്താവിനെ അനുഗമിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ അനുഗമിക്കാൻ കൊള്ളാകുന്ന മാതൃകയുള്ള രക്ഷിക്കാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ യേശുവിനെ അനുഗമിക്കുന്നത്. ഉണ്ടെങ്കിൽ അനുഗമിക്കുക എന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. വേറൊരാൾ ഇല്ലല്ലോ, പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അപ്പൊ ഇതുപോലെ ഒരു ദൈവം, ഇതുപോലെ ഒരു ആ കർത്താവ്, ഇതുപോലെ രക്ഷിക്കാൻ കഴിയുന്ന, ഇതുപോലെ അനുഗ്രഹിക്കാൻ കഴിയുന്ന, ഇതുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന, ലോകത്തെ അത്രമാത്രം തൻ്റെ പുത്രനെ നൽകി സ്നേഹിച്ച ദൈവത്തിന്റെ ആ മഹാസ്നേഹം മനസ്സിലാക്കി ഞാൻ യേശുവിനെ അനുഗമിക്കുന്നു. മാത്രവുമല്ല, നിത്യജീവൻ വാഗ്ദത്തം ചെയ്യുകയും നിത്യരക്ഷ പ്രദാനം ചെയ്യുകയും ചെയ്ത ഒരു കർത്താവാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് അവനെ അനുഗമിക്കാതിരിക്കാൻ എനിക്കാകത്തില്ല. അത് മാത്രവുമല്ല, ഇനി എൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് ഇനിയും മടങ്ങി വന്ന് ചേർത്ത് കൊള്ളാമെന്ന് പറഞ്ഞ ഒരു മതമോ ഒരു മതഗ്രന്ഥമോ ഒരു ദൈവമോ ഇല്ല. അത് ഏക കർത്താവ് നമ്മുടെ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഞാൻ യേശുവിനെ അനുഗമിക്കുന്നത്. ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ യേശുവിനെ അനുഗമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ തുടക്കത്തിലെ പാടിയതുപോലെ ഹല്ലേലൂയ, യേശുവിൽ എൻ തോഴനെ കണ്ടേ എനിക്കെല്ലാം ആയവനേ, പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ. എനിക്ക് ഈ പാട്ട് വലിയ ഇഷ്ടമുള്ള പാട്ടാണ്. പഴയ പാട്ടുകളാണ് എനിക്കിഷ്ടം. ഞങ്ങൾ പഴയ പാട്ടുകൾ പാടി ആരാധിക്കാറുണ്ട്. ഈ പാട്ടൊക്കെ പാടുമ്പോൾ ഹൃദയം നിറഞ്ഞാ പാടുന്നത്. ഇതുപോലൊരു സുന്ദരനായ ദൈവം, ഇതുപോലെ രക്ഷിക്കാൻ കഴിയുന്ന, തുമ്പം ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ ആശ്വാസം നൽകുന്ന ഒരു ദൈവം, ലോകരെല്ലാം കൈവിടിഞ്ഞാലും ശോകഭാരം ഏറിയാലും ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലം വന്നാലും താങ്ങും തണലുമായി കൂടെ നിൽക്കുന്ന ഒരു ദൈവം, അവൻ എന്നെ മറക്കാത്ത ദൈവം, മൃത്യുവിലും കൈവിടാത്ത ദൈവം, അവൻ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാൻ അവൻ എന്നെ സഹായിക്കുന്നു, എന്നെ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇനി എനിക്ക് കർത്താവ് തന്ന വാക്ത മഹിമയും കിരീടം ചൂടി അവന്റെ മുഖം ഞാൻ ദർശിക്കും. അങ്ങ് ജീവന്റെ നദി കവിഞ്ഞൊഴുകുന്ന ആ ദേശത്ത്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് യേശുവിനെ എനിക്ക് അനുഗമിക്കാൻ ഇതിൽ കൂടുതൽ പറയാനുണ്ട്. സമയ ചുരുക്കം കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ഇതുപോലൊരു മറ്റൊരു ദൈവം ഇല്ല.
ഇതുപോലൊരു മറ്റൊരു കർത്താവ് ഇല്ല, ഇതുപോലെ അനുഗമിക്കാൻ കൊള്ളാകുന്ന മറ്റൊന്നില്ല. അതുകൊണ്ട് ഞാൻ യേശുവിനെ അനുഗമിക്കുന്നു. ബീഹാറിന്റെ ഇപ്പൊ കൊടും തണുപ്പാണ് ഇവിടെ, ഞാനിപ്പോ തണുപ്പിലായിരിക്കുന്നത്, കമ്പിളിയും പുതച്ചായിരിക്കുന്നത്. എങ്കിലും ഈ തണുപ്പിലും ഇനി ജൂൺ മാസമൊക്കെ ആകുമ്പം ജോർജ് ബായിക്ക് അറിയാം ഇവിടെ ചൂട് കൂടും. ആ ചൂടിലും തണുപ്പിലും പ്രതികൂലങ്ങളിലും പ്രയാസങ്ങളിലും പലവിധമായ മറ്റ് പല ബുദ്ധിമുട്ടിലും ഞാൻ യേശുവിനെ അനുഗമിക്കുന്നതിന്റെ കാരണം ഇതുപോലെ അനുഗമിക്കാൻ കൊള്ളാകുന്ന മറ്റൊരു ദൈവം ഇല്ലേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ. സമയം തന്നതിന് നന്ദി. പ്രൈസ്.